ബിഗ് ബോസിൽ ഇപ്പോൾ നവരസം എന്ന് പറയുന്ന ഡെയിലി ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ടാസ്ക് നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെയാണ്. അതായത് മത്സരാർത്ഥികൾ രണ്ട് ടീമുകളായി പിരിയണം. രണ്ട് ടീമുകളിലും ഓരോ ക്യാപ്റ്റന്മാർ ഉണ്ടായിരിക്കും. അതിഥികളായി എത്തിയവർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ടീമിലെ ക്യാപ്റ്റന്മാരായിരിക്കും ജഡ്ജായി നിൽക്കേണ്ടത്. മത്സരം എങ്ങനെയെന്നാൽ ഓരോ ടീമിൽ നിന്നും ഓരോരുത്തരായി വന്ന് ഗാർഡൻ ഏരിയയിലെ ആ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്ത് നിൽക്കുക. അതിനുശേഷം ബസ്സർ ഉണ്ടാകും. നിൽക്കുന്ന ആളിൻ്റെ എതിർ ടീമിലെ മത്സരാർത്ഥികൾ അയാളെ ചിരിപ്പിക്കുകയോ കരയിപ്പിക്കുകയോ ദേഷ്യപ്പെടുത്തുകയോ ചെയ്യണം. എതിർ ടീമിലെ മത്സരാർത്ഥികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും വാക്കുകൾക്കും പ്രതികരിക്കാതെ അടുത്ത ബസ്സർ വരെ അനങ്ങാതെ നിൽക്കുക. ഇതാണ് ടാസ്ക്. ഇങ്ങനെ അനങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ ആ ടീം, അതായത് നിന്ന ടീം, ഏത് ഫുഡ് ഐറ്റമാണോ സെലക്ട് ചെയ്തത് ആ ഫുഡ് ഐറ്റം അവർക്ക് കിട്ടും. ഇതായിരുന്നു ടാസ്ക്. അപ്പോൾ രണ്ട് ടീമുകളായി പിരിഞ്ഞ ടീമുകളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൽ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായി റിയാസും അടുത്ത ടീമിൻ്റെ ക്യാപ്റ്റനായി ഫിറോസും തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യം വന്നത് ജുനൈസ് ആണ്. ജുനൈസിനായി തിരഞ്ഞെടുത്തിരുന്ന ഭക്ഷണ പദാർത്ഥം ഫ്രൈ ചിക്കനാണ്. അതിൽ ജുനൈസ് ജയിച്ചു. അതായത് റിയാസിൻ്റെ ടീമായിരുന്നു, ജുനൈസ് ജയിച്ചു. അടുത്ത ടീമിൽ നിന്ന് ഷിജു വന്നു, ഗ്രിൽ ചിക്കൻ സെലക്ട് ചെയ്തു. അവിടെയും ജയം ഷിജുവിൻ്റെ ഭാഗത്തായിരുന്നു. അടുത്ത ടീമിൽ നിന്ന് അനു വന്നു, ബർഗറാണ് അവർ സെലക്ട് ചെയ്തത്, അതും കിട്ടി. അടുത്തത് മാരാർ വന്നു, ഐസ്ക്രീം ആയിരുന്നു സെലക്ട് ചെയ്തത്. മാരാറേയും ആർക്കും ചിരിപ്പിക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല. അതിനുശേഷം നാദിറ വന്നു, നാദിറയെയും ആർക്കും ചിരിപ്പിക്കാനായില്ല. റാപ്പാണ് അവർ തിരഞ്ഞെടുത്ത ഭക്ഷണ പദാർത്ഥം. അടുത്തതായി വന്നത് മിഥുൻ ആയിരുന്നു. പക്ഷേ ബസറടിച്ച് ആരംഭിക്കുമ്പോൾ തന്നെ മിഥുൻ ചിരിച്ചു. അങ്ങനെ ചോക്ലേറ്റ് സെലക്ട് ചെയ്തത് നഷ്ടപ്പെടുത്തി. അതിനുശേഷം സെറീന വന്നു. സെറീന എടുത്തത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. പക്ഷേ സെറീനയെയും ചിരിപ്പിക്കാനായില്ല. പിന്നീട് വിഷ്ണു വന്നു. ചോക്ലേറ്റാണ് ഫുഡ് ഐറ്റമായി എടുത്തത്. വിഷ്ണുവിനെയും ചിരിപ്പിക്കാനായി. റിനോഷ് വന്നു. ഐസ് ടീ ആണ് തിരഞ്ഞെടുത്തത്. ആർക്കും റിനോഷിനെയും ഒരു വികാരത്തിലും കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ നിന്ന മത്സരാർത്ഥികളിൽ ആകെ ചിരിച്ച് പരാജയപ്പെട്ടത് മിഥുൻ മാത്രം. മൊത്തത്തിൽ നോക്കുമ്പോൾ റിയാസിൻ്റെ ടീമാണ് ജയിച്ചത്. ഫിറോസ് ഖാൻ്റെ ടീമിന് ഒരു ഭക്ഷണ പദാർത്ഥം നഷ്ടപ്പെട്ടു. ഇനി ഈ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ബിഗ് ബോസ് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.